ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനൊരു ഏത്തക്കപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇപ്പം ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതൊരു 10-15 മിനിറ്റ് പുഴുങ്ങണ എടുക്കാൻ സമയം വരും. അപ്പോൾ അതുവരെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിന് വേണ്ടത് നമ്മളിപ്പോൾ ഒരു അരമുറി നാളികേരം ചെരുകിയിട്ടുണ്ട്, അത് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ഞാനിപ്പോൾ ഇവിടെ 3 ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. ഇത് വേറെ ടൈപ്പിൽ ഉണ്ടാക്കാം. ഞാനിതിപ്പോൾ എൻ്റെ ഒരു വേർഷനാണ് ഉണ്ടാക്കുന്നത്. വേറെ ടൈപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 3 ശർക്കര ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര നന്നായിട്ട് ഇനി എന്താ പറയുക, ഉരുകി നല്ല മെൽറ്റായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം ഉരുകി വരുന്നുണ്ട്. ഇത് ഇനി ഫുള്ള് അലിഞ്ഞില്ലാതെയായിട്ട് നല്ല എന്താ പറയുക, നല്ല മെൽറ്റായി വരുന്നവരെയും നമുക്ക് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉരുകി വരണം, കണ്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നാളികേരം നമ്മൾ ചെരുകി വെച്ചിട്ടുണ്ടല്ലോ, ആ നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി ഒരു 5 മിനിറ്റും കൂടിയും ആ തീയിൽ കിടന്ന് അതൊന്നും മൊഴിയണം ആ നാളികേരം. ഇനി നമ്മളിതിൽ ഫ്ലേവറിനെ ആഡ് ചെയ്യുന്നത് ഏലക്കയാണ്. ഏലക്ക ഞാൻ ചതച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും. ഞാനിത് എന്താ പറയുക, ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതെൻ്റെ വേർഷനാണ്, അതിലുണ്ടാക്കുന്നത് വേറൊരു ടൈപ്പാണ്. ഇപ്പോൾ ആരെങ്കിലും ഇത് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒലിച്ച് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഈ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കഷ്ണങ്ങളായിട്ട് നന്നായിട്ട് ഇതേപോലെ നന്നായി ഇതേപോലെ ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കണം. കഷ്ണങ്ങൾ തരികളൊന്നും പാടില്ലാതെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം നമുക്ക് നന്നായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ്, അതായത് നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഈ നനവുണ്ടല്ലോ, ഈ പഴത്തിൻ്റെ നനവ്, അതിൽ പാകത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെയാണിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ചെയ്തിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു കയ്യിൽ അരിപ്പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും നമ്മൾ കുഴച്ച് വരുന്ന ടൈമിൽ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇതിപ്പോൾ ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു പാത്രം എടുക്കുക. അതിൽ ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് പുരട്ടിയതിന് ശേഷം അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ ഇതേപോലെ പരത്തി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നന്നായി പരത്തി സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്, നാളികേരത്തിൻ്റെയും ശർക്കരയുടെയും കൂടി ഫില്ലിങ് ഇതിൽ ഇട്ടിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് എടുക്കുക. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതൊരു സാൻഡ്വിച്ച് മോഡലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കുഴച്ച് വെച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നില്ലേ, അത് ഇതേപോലെ ഞാൻ കൈ വെച്ച് പരത്തിയിട്ട് എന്നിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഫില്ല് എന്താ പറയുക, ഫുൾ അടച്ച് ഇതേപോലെ ആക്കിയെടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇടിച്ചെമ്പിൽ വെച്ചിട്ട് നമ്മളിത് ആവി കയറ്റി വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു നോക്കാം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട്, കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പാട് വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കുത്തി നോക്കിയതാണ്, വലിയൊരു എന്താ പറയുക, ഒരു കയ്യിൽ വെച്ചിട്ട് കണ്ട ഇതേപോലെ കുത്തി നോക്കിയതുകൊണ്ടാണ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് അടിയിലൊന്നും പിടിക്കില്ല, പാത്രത്തിൽ കണ്ടാൽ അറിയാം അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കണ്ടോ, കറക്റ്റായിട്ട് ഫില്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കാരണം എന്ന് വെച്ചാൽ പഴമാണ്, കൂടുതലും പഴമാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. പിന്നെ ഉള്ളിലത്തെ ഫില്ലിങ്ങും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിതൊന്ന് ഉണ്ടാക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ്.
ഒട്ടും നമ്മൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, പാത്രത്തിലൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം പഴം പുഴുങ്ങിയത് തിന്നാൻ തന്നെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ പഴത്തിൽ കുറച്ച് ഒരുപാട് നമ്മൾ എന്താ പറയുക, അരിപ്പൊടിയൊന്നോ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ആ പഴത്തിൻ്റെ ആ ഒരു ഈർപ്പത്തിൽ തന്നെയാണ് അതിനുള്ള പൊടിയെ നമ്മൾ ഇട്ടിട്ടുള്ളൂ, എന്നിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻ്റ് അറിയിക്കുക, കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.